സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കീഴുപാടത്ത് ക്രിസ്തുമസ് വില്ലേജ് ഒരുങ്ങുന്നു. ഡിസംബർ 24 മുതൽ ജനുവരി 2 വരെ നീണ്ടു നിൽക്കുന്ന വർണ്ണവിസ്മയ കാഴ്ചകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കീഴുപാടം എന്ന കാർഷിക ഗ്രാമത്തിലെ പരിശുദ്ധ സൽബുദ്ധിമാതാ ദേവാലയത്തിലാണ് വർഷങ്ങളായി ക്രിസ്തുമസ് വില്ലേജ് നടത്തിവരുന്നത്. കീഴുപാടം ഇടവകാംഗങ്ങളും നാനാജാതി മതസ്ഥരായ പ്രദേശവാസികളും ആർട്ടിസ്റ്റ് ജോബി കോളരിക്കലിന്റെ നേതൃത്വത്തിൽ 3 മാസത്തെ പ്രയത്നം കൊണ്ടാണ് ക്രിസ്തുമസ് വില്ലേജ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 മാസക്കാലമായിട്ട് കീഴുപാടം ഇടവകയിലെ ജനങ്ങളും ആ സമീപ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ എല്ലാവരും കൂടി ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത്. രാത്രികാലങ്ങളിൽ എല്ലാവരും വന്ന് സഹകരിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. 24-ാം തീയതി വൈകിട്ട് രൂപത ചാൻസലർ ബഹുമാനപ്പെട്ട ബെന്നി വാഴക്കൂട്ടത്തിലെ അച്ഛനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഇത് സന്ദർശകർക്കായിട്ട് നമ്മൾ ഇത് തുറന്നു കൊടുക്കുന്നത്. ഡിസംബർ 24 മുതൽ ജനുവരി 2 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ദിവസവും വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെ സന്ദർശകർക്ക് കാഴ്ചകൾ ആസ്വദിക്കാം. ഡിസംബർ 24 മുതൽ ജനുവരി 2-ാം തീയതി വരെയാണ് ഇത് നമ്മൾ വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെ സന്ദർശകർക്കായിട്ട് ഇത് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2.5 ഏക്കറിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു എൻട്രൻസ്, അതിനുശേഷം ഒരു ഫൗണ്ടൻ, അതിനുശേഷം ഗുഹകൾ, നമ്മുടെ ബെത്ലഹേമിലെ കച്ചവട സ്ഥാപനങ്ങൾ, അത് അവിടെ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ആ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന കടകൾ, അതുപോലെ നമ്മുടെ ഒരു വലിയ പുൽക്കൂട്, കൊട്ടാരങ്ങൾ, പള്ളി, അത് കഴിഞ്ഞൊരു ഏകദേശം ഒരു 100 മീറ്ററുള്ള ഒരു മേൽപ്പാലം മുളകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേൽപ്പാലത്തിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള കാഴ്ചകൾ എല്ലാം ആസ്വദിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ സാധിക്കും. വിവിധ കലാപരിപാടികൾ, ഗെയിംസ്, നാടൻ ഭക്ഷ്യ വിഭവങ്ങളുടെ ഫുഡ് കോർട്ട് എന്നിവയും ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനകത്ത് തന്നെ ഒത്തിരിയേറെ ചലിക്കുന്നതും നിശ്ചലവുമായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ നമ്മൾ, ജിറാഫ്, കുതിര, ആന, അതുപോലെ ഒട്ടകം, പിന്നെ കിങ്കോങ്, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ അത് സജ്ജീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ, നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ദിവസങ്ങളിൽ ചിത്രീകരണം നടത്തി റിലീസ് ചെയ്ത അവതാറിന്റെ ഒരു മാതൃക നമ്മുടെ യുവാക്കൾ ചേർന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ആസ്വദിച്ച് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ മംഗളവാർത്തയിലെ യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന ഭാഗത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, മുട്ടുസൂചിയും നെറ്റും മാത്രം ഉപയോഗിച്ച് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു ആർട്ട് വർക്ക് അവിടെയും ചിത്രീകരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു വലിയ രഥം, ഇത്തരത്തിലാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ സമയക്കുറവ് കൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഇടവക വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി, സാമുവൽ കുരിയാപ്പിള്ളി, പി ടി തോമസ്, സേവി പടിയിൽ, ടൈസൺ പുത്തൻവീട്ടിൽ, അഖിൽ ഫ്രാൻസിസ് മുട്ടിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എന്തായാലും ഇപ്പോ ഒരു 700,000 രൂപയോളം നമുക്ക് ഇപ്പൊ ചെലവ്, തുടർച്ചയായിട്ട് ഒരു 7 വർഷം ഇത് ഒരു ചെറിയൊരു ഗ്രൗണ്ടിൽ, ഫുട്ബോൾ ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കീഴുപാടം പുൽക്കൂട് വില്ലേജ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്.